इन्ले कूड़ मंडा भगवती परू ए मगने आरो एवड़ो पूटी एमने कुटने पूटी आरुम निषाय वेष नी और संस्कार संस्कार संपन्न अल नी ए भार्य श्वास मुटी को श्रमितु अलग नी मानभंग भगवाने समय भयंकर व्याख्यान मंडक्याट भगवती आ सत्य अम्म उद्देशिक पूट विशारे पूट आरो कुछ ओमन कुटने पूटी पूट विशारणी अल वे यागत इन मुझे वादल पूटी आर पूटी मार्गरेट पूटी या भय नि जीवित कुरच पूटी इन कल मार्गरेट पूटा या कमय भयंकर अल नि अति भयंकर तमाश पर मूडा എന്റെ മൂടിനെ പറ്റി പറയാതിരിക്കാ ഭേദം നിന്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല അച്ഛനും അമ്മയും വന്നോ വന്നോന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് നിന്റെ അച്ഛൻ എനിക്ക് രോമനെ പേരിട്ടു കാഷായ വിട്ട കഴുവറടാ മോൻ എത്ര നാൾ ഞാൻ ഇങ്ങനെ ഇവിടെ കഴിയും എല്ലാം ശാന്തമാകാമെന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യം എന്തായി ഒന്നും ആയിട്ടില്ല ആ ഇൻസ്പെക്ടർ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇന്നലെ ആലമ്പര മാർക്കറ്റിൽ വെച്ച് കണ്ടു അതിരിക്കട്ടെ അവൾ നിന്നോട് അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ ഇല്ലന്നേ പക്ഷെ ഉറക്കത്തിൽ അവൾ പിച്ചും പേയും പറയുന്ന കൂട്ടത്തിൽ ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ട് എന്താ ഒരു ഫോൺ നമ്പർ ആ एसटीडी कोड़ा विशाल इत वन्वे कई नोक फल सर कई मे नोकू अद नोकू आक्षेप सर मिस्टर ए विश्वास वर ई वीटी कन्गे का कुरे नाला हलो हलो निंदे मिस्टर निंदे हलो हलो कई नोकण नोकण आक्षेप इन मुपा दिवस नि वलुद काल एल अब नीयल तीरानी नाटकारा ई वीटी सूखम कहर कन्या अदेक इवड़े तूण तुरी शो चुन वस्त्र धरि कन्या वरवाई अत्र निमित्त एन मे अवड़े मुखम प्रसन्न मन शांत स्वामी एं ते इन अवकाश मगे मगले कणिले कृष्णमणि ऐनवे वलर्तन श्रमितु पक्षे
അരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. നിന്റെ ഈ പ്രായത്തിൽ പല കുട്ടിത്തം തോന്നും, അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതം പന്താടരുത്. മര്യാദയ്ക്ക് വീട്ടിൽ പോ. ഞാൻ പോവില്ല. എന്താ പോയാലേ? നിന്റെ വീട്ടിൽ നിന്നാ ഞാൻ വരുന്നത്. നിനക്ക് അവിടെ എന്താ ഒരു കുറവ്? അച്ഛനില്ലെങ്കിലും അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനില്ലേ? ഇവളുടെ പേര് പറയുമ്പോ ആ മനുഷ്യന്റെ കണ്ണു നിറഞ്ഞു ഒഴുകാണ്, അറിയോ? ഞാൻ പോവില്ല. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യം എന്താ? ആവശ്യം എന്താണെന്നോ? ഇവളിപ്പോ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പോലീസ് അവളുടെ പിന്നാലെ വരും. മിസ്സിംഗിന്റെ പേരിൽ, ഓമനക്കുട്ടന്റെ പിന്നാലെ വരും. കിഡ്നാപ്പിന്റെ പേരിൽ എന്റെ പിന്നാലെ വരും. ഇവർക്ക് എന്റെ കൂട്ടുന്നതിന്റെ പേരിൽ. ഇവളിപ്പോ മര്യാദയ്ക്ക് വീട്ടിലോട്ട് പോയാൽ എല്ലാ പ്രശ്നവും തീർന്നു. നീ പോയേ പറ്റൂ. മാർഗരറ്റ്! യെസ്. കഥ തുറക്ക്, തുറക്കാൻ. ഓമനക്കുട്ട, ഇതിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇയാളെ വീട്ടിൽ പോണ്ട, ഇവിടെ തന്നെ നിന്നോ. ഞാനും കൂട്ടിരിക്കാം. എന്റെ ജോലിയും പോവും, ജീവിതവും നശിക്കും, പ്രശ്നമല്ല. പക്ഷെ എനിക്കൊന്നറിയണം, എന്താ വീട്ടിൽ പോവാത്തത്? എന്താ വീട്ടിൽ പോവാത്തതെന്ന്? ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ ഈ പെൺകുട്ടിയെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ടു. എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ പെൺകുട്ടിയെ കണ്ടാ പിന്നെ പെൺകുട്ടിയെ പോലെ ഇരിക്കുന്നല്ലോ. എന്തോ പറയാനാ, 7 ദിവസത്തിനകം ഞാൻ ആ പെൺകുട്ടിയെ നിങ്ങൾ എടുത്ത് കൊണ്ടുവരും. പക്ഷേ ഞാൻ ചോദിച്ച 20,000 rupees ഇപ്പൊ കിട്ടിയാ കൊള്ളാം. വീടിന്റെ എക്സ്റ്റൻഷൻ പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച 30 ചാക്ക് സിമന്റ് വാങ്ങിച്ചപ്പോ ചാക്കൊന്ന് 100 രൂപ കൂടിക്കൊണ്ടിരിക്കുക. ഒന്ന് പറ. എന്റെ പ്രയാസം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ആരെയോ വിളിക്കുന്നു. ഇറങ്ങി പാടാ വെളിയില്. രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ടടാ. നിന്റെ സമയമെടുത്ത് നോക്കിക്കോ. ഒളിച്ചും പാത്തും നിക്കണ്ടടാ കഴുവേറെ മോനെ. ധൈര്യമുണ്ടെങ്കി ഇറങ്ങി പാടാ. പരമദ്രോഹി എടാ എരപ്പേ. പോലീസിന്റെ യൂണിഫോം എടുത്ത് പിച്ചെടുക്കണവനെ നിന്റെ തൊപ്പിയാൻ തെറിപ്പിക്കോടാ. പൂജക്കെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് എന്റെ അച്ഛനെ. അല്ല, അവന്റെ അച്ഛനും സാറുമായിട്ട് എന്താ ബന്ധം? ആർക്കറിയാം. പിന്നെ അവന്റെ അച്ഛൻ എവിടെയെന്ന് സാറിനോട് ചോദിക്കേണ്ട കാര്യം എന്താ? സാർ, നിങ്ങൾ എന്നെ മാതിരി സ്ട്രേറ്റ് ഫോർവേഡ് അല്ല. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്തതുകൊണ്ട് 20,000 rupees വേണ്ടതുണ്ടോ? അയ്യോ, അത് വേണം. അയ്യോ, സിമന്റ്.